ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എക്സാം റീസൻ്റ് ആയിട്ട് ജൂൺ സിക്സ്ന് വെച്ചിട്ട് എക്സാം ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ജൂൺ ട്വൻറ്റി ഫസ്റ്റിനാണ് പുതിയ ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി പഠിക്കാൻ ഒരുപാട് ടൈമുണ്ട് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടുതലും റിക്വസ്റ്റ് വന്നൊരു ആയിരുന്നു മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും നേരത്തെ തന്നെ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ എക്സാം പോസ് പോൺ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ആ വീഡിയോസ് ചെയ്യാന്ന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ചാപ്റ്ററാണ് മൊത്തം പന്ത്രണ്ട് ചാപ്റ്ററാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് കവർ ചെയ്യാനുള്ളത് അതിൽ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻ്റാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പിക്കിൻ്റെ വീഡിയോ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു സബ് ചാപ്റ്റർ തന്നെ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൻ്റെ വീഡിയോസാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മാക്സിമം വ്യക്തിയിൽ ആ ചാപ്റ്റർ കവർ ചെയ്ത് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം നമുക്ക് ലീഡർഷിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കേട്ടിട്ടുണ്ട് ലീഡർഷിപ്പ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലാണെങ്കിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ഒരു ലീഡർ ഉണ്ടാവില്ലേ അപ്പം തന്നെ നമുക്ക് അറിയാം ഒരു ലീഡർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക ഒരു ലീഡറിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ബേസിക് ഐഡിയ ഉണ്ടാവും അപ്പോൾ നമുക്ക് ലീഡർഷിപ്പിനെ കുറിച്ച് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻറ്റർ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഡയറക്റ്റ് ടുവേർഡ് ദ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് ലോ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയാം അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലീഡറും ഉണ്ടാകും ഒരു ഫോളോവറും ഉണ്ടാകും ഈ ഒരു ഫോളോവറിനെയാണ് ലീഡർ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ എന്തിനാണ് ഇന്റർ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സിന് നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയാം ഗോൾസ് എന്ന് പറയുമ്പോൾ ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ ആ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാനായിട്ട് ഒരാളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒന്ന് പേഴ്സ്വേഡ് ചെയ്യുക ആ ഒരു പ്രോസസ്സിന് നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയാം ഈ ഒരു ഡെഫിനിഷൻ തന്നെ നമുക്ക് മനസ്സിലാകും അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടേംസ് എടുത്താൽ തന്നെ നമുക്ക് ലീഡർഷിപ്പിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഫസ്റ്റ് വേണം നോക്കുകയാണെങ്കിൽ ഇൻറ്റർ പേഴ്സണൽ എന്ന് പറയുന്നുണ്ട് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റർ പേഴ്സണൽ ഇൻഫ്ലുവൻസാണെന്ന് പറഞ്ഞാൽ ഇൻറ്റർ പേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്താണ് ബിറ്റ്വീൻ ആണ് രണ്ട് പേഴ്സൺസ് തമ്മിലാണ് ഒരു ലീഡറും ഒരു ഫോളോവറും നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യിക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി പേർസ്വേഡ് ചെയ്യുക അതിനെയാണ് നമ്മളവിടെ ഇൻഫ്ലുവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഗോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ലീഡർഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അതിൻ്റെ ഫീച്ചേഴ്സും കൂടെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഫസ്റ്റ് വൺ പറയുന്നത് പേഴ്സണൽ ക്വാളിറ്റി ഓഫ് ബിഹേവിയർ വിച്ച് ഹെൽപ്സ് ഇൻ എക്സസൈസിംഗ് പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡിവിജ്വൽ അതായത് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലുള്ള ആളുടെ ഒരു ക്വാളിറ്റി ഓഫ് ബിഹേവിയർ ആണ് ബിഹേവ് ചെയ്യാനുള്ള അയാളുടെ ഒരു പേഴ്സണൽ ക്വാളിറ്റിയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇത് എന്തിനാണ് നമ്മൾ എക്സസൈസിംഗ് പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡിവിജ്വൽ മറ്റൊരാളെ നമുക്ക് പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വാളിറ്റി യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സണൽ ക്വാളിറ്റി ആണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീഡർ ആൻഡ് ഫോളോവർ ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ലീഡറും ഫോളോവറും തമ്മിലുള്ള ഒരു പരസ്പരം ുള്ള ഒരു ബന്ധത്തിനാണ് നമ്മളെന്ത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ദൻ നെക്സ്റ്റ് പറയേണ്ടത് ലീഡർഷിപ്പ് ഹെൽപ്സ് അതേഴ്സ് ടു അറ്റൈൻ സ്പെസിഫിക് ഗോൾ മറ്റുള്ളവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ്സ് ഓഫ് ഗൈഡിങ് ഡയറക്ടി ഇൻഫ്ലുവൻസിങ് ദ പീപ്പിൾ ടു ഡു ദയർ ബെസ്റ്റ് ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് ഗോൾസ് അതായത് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മാക്സിമം ബെസ്റ്റ് ലെവലിൽ തന്നെ അവർ പെർഫോം ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക അവർ ഇൻഫ്ലുവൻസ് ചെയ്യുക ഇതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നമ്മളവിടെ ലീഡർഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നത് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് ലീഡർഷിപ്പ് എന്നൊരു പ്രോസ്സ് നടക്കുന്നത് ഷെയറിങ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ലീഡറും ഫോളോവേഴ്സും തമ്മിൽ അവരുടെ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ലീഡർഷിപ്പ് അപ്പോൾ ബേസിക്കായിട്ട് ലീഡർഷിപ്പിനെ കുറിച്ച് കുറച്ചൊക്കെ എഴുതാനായിട്ട് ഇത് മതിയാവും ഇനി നമുക്കതിൻ്റെ സ്റ്റൈൽസും തിയറീസും ഇമ്പോർട്ടൻസ് എല്ലാം നമുക്ക് ഇനി പഠിക്കാനായിട്ട് വരുന്നുണ്ട് അടുത്തായിട്ട് ഫാക്ടേഴ്സ് ഓഫ് ലീഡർഷിപ്പ് ഏതൊക്കെയാണെന്ന് പറയാം ഒരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം നാല് ഫാക്ടേഴ്സാണ് വേണ്ടത് ഫോളോവർ ലീഡർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിറ്റുവേഷൻ ഫോളോവർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും ആരെയാണോ നമ്മളിവിടെ ഒരു ലീഡർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഫോളോവർ എന്ന് പറയുന്നത് ലീഡറിൻ്റെ ഓർഡേഴ്സൊക്കെ ഒബേ ചെയ്യുന്ന ആ ഒരു പേഴ്സണെ നമുക്ക് ഫോളോവർ എന്ന് പറയാം ലീഡർ എന്ന് പറയുമ്പോൾ ആരാണോ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ ഒരു പേഴ്സണൽ ക്വാളിറ്റി ഉള്ള ആ ഒരു പേഴ്സണെ നമുക്ക് ലീഡർ എന്ന് പറയാം ദെൻ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഫോളോവറും ലീഡറും തമ്മിലുള്ള ഒരു നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ മാത്രമേ അവിടെ ലീഡർഷിപ്പ് കറക്റ്റ് ആവുള്ളൂ ദെൻ സിറ്റുവേഷൻ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് നമ്മൾ ലീഡർഷിപ്പ് പ്രോസസ്സ് വരുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ഒരു നാല് ഫാക്ടേഴ്സാണ് ലീഡർഷിപ്പിൻ്റെ ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് ടോപ്പിക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ എന്ന് ചോദിക്കാൻ ഉള്ള രണ്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് സ്റ്റൈൽസും തിയറീസ് ഓഫ് ലീഡർഷിപ്പും ആണ് ഇത് രണ്ടെണ്ണം അല്ലെങ്കിൽ പിന്നെ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ലീഡർഷിപ്പിനെ കുറിച്ച് നമുക്ക് എഴുതാനായിട്ടായിരിക്കും ചോദിക്കാം നമുക്ക് ഇതെല്ലാം എഴുതാം മെസ്സിയാണെങ്കിൽ എല്ലാ ടോപ്പിക്സ് നമുക്ക് എഴുതി വെക്കാം ലീഡർഷിപ്പ് എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റൈൽസ് എല്ലാം കൂടി നമുക്കൊന്ന് ചേർത്ത് എഴുതി വെക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ടു വെയ്റ്റേജിനോ ത്രീ വെയ്റ്റേജിനോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ലീഡർഷിപ്പ് എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് ഇമ്പോർട്ടൻസ് എന്താണ് ഫാക്ടേഴ്സ് എന്താണ് പിന്നെ ഈ ഒരു സ്റ്റൈൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കാം അങ്ങനെ എഴുതിയാൽ മതി അപ്പം ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറയണത് നാല് തരത്തിലാണുള്ളത് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഫ്രീ റെയിൻ സ്റ്റൈൽ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആൻഡ് പാറ്റേണലിറ്റിക് സ്റ്റൈൽ ഇങ്ങനെ നാല് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പാണ് ഉള്ളത് ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണ് ഈ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലിന് നമ്മൾ അതോറിറ്റേറിയൻ അല്ലെങ്കിൽ ഡയറക്റ്റീവ് സ്റ്റൈൽസ് എന്നും പറയും അങ്ങനെ പറയാനുള്ളൊരു കാരണമെന്ന് പറയുമ്പോൾ ഇവിടെ ഫുൾ അതോറിറ്റി എന്ന് പറയുന്നത് ആർക്കായിരിക്കും മാനേജേഴ്സിനായിരിക്കും അവിടെ ഒരു സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പവർ ആൻഡ് അതോറിറ്റി ആയിരിക്കും അതായത് എല്ലാ ഡിസിഷൻസും എടുക്കുന്ന ആരായിരിക്കും മാനേജേഴ്സ് തന്നെ ആയിരിക്കും അവരെങ്ങനെ ആയിട്ടുള്ള ഓർഡേഴ്സ് കൊടുക്കും ഈ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് കൊടുക്കും അത് എന്ത് ചെയ്യണം ഈ ഒരു ഫോളോവേഴ്സ് ഒബേ ചെയ്യണം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലിലാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവിടെ അപ്പം എങ്ങനെയായിരിക്കും ഈ ഫോളോവേഴ്സും ലീഡേഴ്സും തമ്മിലൊരു നല്ലൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല എങ്ങനെയായിരിക്കും ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഈ ഒരു ലീഡറും ഫോളോവേഴ്സും തമ്മിൽ ഉണ്ടായിരിക്കുക അതോറിറ്റി അല്ലേ അവിടെ ആ ലീഡർക്ക് ഫുൾ അതോറിറ്റിയാണ് ഈ ഒരു ഫോളോവേഴ്സിനെ കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അതോറിറ്റിയാണ് അവിടെ വരുന്നത് ഈ ഒരു ലീഡറിൻ്റെ അതോറിറ്റീൻ്റെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സിനൊക്കെ എങ്ങനെയായിരിക്കും പേടിയായിരിക്കും ആ ഒരു തരത്തിലുള്ളതാണ് ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും നെഗറ്റീവ് മോട്ടിവേഷൻ ആയിരിക്കും വരെ നെഗറ്റീവ് ആയിരിക്കും ഈ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് കാരണം സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡേഴ്സ് കൊടുക്കുക അവരുടെ മേലെ ഫുൾ കൺട്രോൾ കൊണ്ടുവരിക അവരൊക്കെ പേടിച്ചിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുക ഈ ഒരു ലീഡറിൻ്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുക അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക്ക് തന്നെ മൂന്ന് തരത്തിലുണ്ട് സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് ബെനവലന്റ് ഓട്ടോക്രാറ്റ് ആൻഡ് മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് സ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ആ ഒരു ലീഡർ ഫോളോ ചെയ്യുന്നത് അയാൾ എങ്ങനെയായിരിക്കും സബോർഡിനേറ്റ്സിനെ നെഗറ്റീവ് മോട്ടിവേഷനിലൂടെ ആയിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക അതായത് സബോർഡിനേറ്റ്സിനെല്ലാം ക്രിറ്റിസൈസ് ചെയ്യുക അവർക്ക് പെനാലിറ്റി ഇമ്പ്രോസ് ചെയ്യുക ഒരു തരത്തിലുള്ള ലീഡർഷിപ്പ് ആയിരിക്കും സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് അതായത് ലീഡർ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ഫോളോ ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും പെനാൽറ്റി കൊടുക്കുക നെഗറ്റീവായിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ സ്വീകരിക്കുക അങ്ങനെയാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ബെനവലന്റ് ഓട്ടോക്രാറ്റ് ബെനവലൻ്റ് ഓട്ടോക്രാറ്റ് എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ്സിനെ പോസിറ്റീവ് മോട്ടിവേഷനിലൂടെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക അതായത് അവർക്ക് റിവാർഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യാം ഇപ്പോൾ അവരെ സബോർഡിനേറ്റ്സിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ അവരോട് പറയും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും ഇൻസെൻറ്റീവ്സും റിവാർഡ്സൊക്കെ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അത് പോസിറ്റീവ് മോട്ടിവേഷനാണ് ദൻ തേഡ് വൺ പറയുന്നത് മാനുപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് മാനപ്പുലേറ്റീവ് ഓട്ടോക്രാട്ടെന്ന് പറയുമ്പോൾ ഈ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സബോർഡിനേറ്റ്സിനെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കും അവരിനുകൂടി ഡിസിഷൻ മേക്കിംഗിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കേണ്ടത് അവർക്ക് തോന്നും പക്ഷേ ശരിക്കും അവരെനങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല അതിനെയാണ് മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് അവിടെ ഒരു മാനപ്പുലേഷനാണ് കാരണം ഫോളോവേഴ്സിന് തോന്നും അവരിന് കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ആക്ച്വലി അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നില്ല അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ എടുക്കുന്നില്ല എന്നുള്ളതാണ് മാനിപ്പുലേറ്റീവ് എന്ന് പറയുന്നത് അവിടെ സബോർഡിനേറ്റ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് മാനിപ്പുലേറ്റീവ് മാനുപ്പുലേറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലിനും കുറെ അഡ്വാൻറ്റേജസും ഡിസ് ഉണ്ട് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിക്റ്റ് ഡിസ്പ്ലിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് ബെനിഫിഷ്യലാണ് അവർക്കത് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം റിവാർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ട്രോങ് ആണ് പക്ഷേ ഇങ്ങനെ ഓട്ടോക്രാറ്റിക് ആകുന്നത് കൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടക്കും പിന്നെ എന്തായിരിക്കും സബോഡിനേറ്റ്സിനെ വന്നിട്ട് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ അവിടെ സ്യൂട്ടബിൾ ആയിരിക്കും ഡിസ് അഡ്വാൻ്റേജസ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിക്റ്റ് മോട്ടിവേഷൻ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് കൺട്രോൾഡ് അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത സബോർഡിനൻസ് ആണെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും ലോ മുറയിലായിരിക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പുതിയ ലീഡേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും കാരണം ഈ ഓട്ടോക്രാറ്റ് ലീഡേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയായിരിക്കും ചെയ്യാം ഓക്കെ അപ്പോൾ അത് അങ്ങനെയാണ് ഓട്ടോക്രാറ്റ് ലീഡർ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ഫ്രീ റെയിൻ ആണ് ഫ്രീ റെയിൻ അല്ലെങ്കിൽ ലേസീസ് ഫെയർ ലീഡർഷിപ്പ് എന്ന് പറയും ഇത് ഓർട്ടോക്രാറ്റിക് സ്റ്റൈലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ കംപ്ലീറ്റ് ഫ്രീഡം എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിനാണ് അപ്പോൾ ഫ്രീ റേഞ്ച് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ്സിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്നു ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിലും അവരുടെ വർക്ക് ചെയ്യുന്നതിലാണെങ്കിലും അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ചിലപ്പോൾ സബോർഡിനേറ്റ്സിന് തന്നെ റെസ്പോൺസിബിലിറ്റീസ് പാസ് ചെയ്ത് കൊടുക്കുക ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവറും അല്ലെങ്കിൽ കുറച്ചൊരു മിനിമം ഇനീഷ്യറ്റീവ് എടുക്കാൻ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് സബോർഡിനേറ്റ്സിന് കൂടെ അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഫ്രീ റേയ്ഞ്ച് സ്റ്റൈൽ എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പിന് തന്നെ മെമ്പേഴ്സിന് തന്നെ അവരുടേതായിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമാണ് ഫ്രീ റേഞ്ച് സ്റ്റൈലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ കൺട്രോളും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവർക്ക് ഫുൾ ഫ്രീഡം ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പെർമീസീവ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രീ റേഞ്ച് സ്റ്റൈലിനു തന്നെ വേറെ രണ്ട് പേരിൽ പറയുന്നതാണ് ലേസീസ് ലീഡർഷിപ്പ് എന്നും പെർമസീവ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് എന്നും പറയുന്നത് അടുത്തത് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പാണ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പിനെ നമ്മൾ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്നും കൺസൾട്ടേറ്റീവ് ലീഡർഷിപ്പ് എന്നും ഐഡിയോഗ്രാഫിക് ലീഡർഷിപ്പ് എന്നും കൂടി പറയും മറ്റ് പേരുകളാണ് ഈ മൂന്ന് എണ്ണ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കൂടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യണം അവരുടെ ഫുൾ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടായിരിക്കും അവിടെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്ത് ഗോൾ അച്ചീവ്മെൻ്റ് ആണെങ്കിലും അവിടെ ലീഡർ സബോർഡിനേറ്റ്സ് എന്നുള്ള ഉണ്ടാവില്ല അവർക്ക് എന്താണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റിയാണ് അതോറിറ്റി എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിനും കൂടെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പാർട്ടിസിപ്പേറ്റീവ് മാനേജർ എന്ത് ചെയ്യും അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഡീസെൻട്രലൈസ് ചെയ്യും എന്നാണ് പറയുന്നത് സബോർഡിനേറ്റ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഐഡിയാസും അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷമായിരിക്കും അവരുടെ ഡിസിഷൻ മേക്കിംഗ് നടത്തുക അങ്ങനെയുള്ളതിനെയാണ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മാനേജർ അല്ലെങ്കിൽ ലീഡർ ഒറ്റയ്ക്ക് ഡിസിഷൻസ് ഒന്നും എടുക്കില്ല എന്നാണ് പറയുന്നത് എല്ലാ സബോർഡിനേറ്റ്സിൻ്റെ അടുത്തും കൂടെ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്ത് അവരുടെ ഐഡിയാസ് എല്ലാം ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഡിസിഷൻ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് വൺ പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പാണ് പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരു ഫാദർലി അല്ലെങ്കിൽ ഒരു പാരൻറ്റൽ ലീഡർ പൊസിഷനാണ് അവിടെ കീപ്പ് ചെയ്യുന്നത് അതായത് ഒരു ഫാദർ എങ്ങനെയാണ് ഒരു ഫാമിലിനെ നോക്കുന്നത് അന്ന് പോലെയായിരിക്കും അവിടെ ലീഡർ അവരുടെ ഫോളോവേഴ്സിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ലീഡറും ആ ഒരു സബോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് ഹിസ് ഫാമിലി ഒരു ഒരു വീട്ടിലെ ഒരു ഫാദറും ആ ഫാമിലിയുള്ള മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും അതുപോലെയായിരിക്കും ഈ ഒരു പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതായത് സബോർഡിനേറ്റ്സിന് വേണ്ട ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എങ്ങനെയാണോ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ എങ്ങനെയാണോ നമ്മൾ കീപ്പ് ചെയ്യുക എന്ന പോലെയായിരിക്കും നമ്മൾ സബോർഡിനേറ്റ്സിനെയും കൂടെ കാണുന്നത് അതാണ് പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫാമിലിൻ്റെ ഹെഡ് എന്ന നിലയിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ നോക്കുക അതുപോലെയായിരിക്കും ഒരു ഗ്രൂപ്പിൻ്റെ ഹെഡ് എന്ന നിലയിൽ ലീഡർ ചെയ്യുന്നത് ആ ഒരു ലീഡർ വന്നിട്ട് ഈ സബോർഡിനേറ്റ്സിന് വേണ്ട നല്ല ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യും ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യും അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത് അതാണ് പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് അപ്പോൾ നമ്മൾ ഫോർ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് പഠിച്ചു ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രിക്റ്റ് അതോറി ആയിരിക്കും ഒരു അതോറിറ്റേറിയൻ സ്റ്റൈൽ ആയിരിക്കും അത് മറ്റേ എന്ന് പറയുമ്പോൾ ഫുൾ കൺട്രോൾ ആയിരിക്കും സബോർഡിനേറ്റ്സിൻ്റെ മേലെ ഫ്രീ റെയിൻ എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ്സിന് കംപ്ലീറ്റ് ഫ്രീഡം ആയിരിക്കും അവർക്ക് തന്നെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ദെൻ പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുമ്പോൾ ലീഡേഴ്സിനെ തന്നെ എന്ത് ചെയ്യണം ലീഡേഴ്സ് സബോർഡിനേറ്റ്സിനെ കൂടെ ഇൻവോൾവ് ചെയ്തു കൊണ്ടായിരിക്കും അവർ ഡിസിഷൻ മേക്കിങ്ങൊക്കെ നടത്തുന്നത് സബോർഡിനേറ്റ്സിനും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പാറ്റേണലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു ഫാദർ ഫാമിലി ആയിരിക്കും അവിടെ ലീഡറും സബോർഡിനേറ്റ്സും തമ്മിൽ ഉണ്ടാവുക ഓക്കെ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ ഒരു സക്സസ്ഫുൾ ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് കുറച്ച് പേഴ്സണൽ ട്രേറ്റ്സും വേണം മാനേജറൽ ട്രേറ്റ്സും വേണം പേഴ്സണൽ ട്രേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ലീഡർ എപ്പോഴും ഇൻ്റലിജൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഫോർസ് എയിറ്റ് ആൻഡ് വിഷൻ നമ്മൾ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം ഇനീഷ്യേറ്റീവ് ഉണ്ടായിരിക്കണം ഏതൊരു കാര്യത്തിലും ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം സൗണ്ട് ഫിസിക്ക് ആയിരിക്കണം ഡൈനാമിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിരിക്കണം കാരണം നമ്മൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അവിടെ പെരുമാറേണ്ടതായിട്ട് വരും ആ ഒരു സമയത്ത് നമുക്ക് എന്തായിരിക്കണം ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി വേണം അതുകൊണ്ടാണ് ഡൈനാമിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സിറ്റുവേഷൻസിനനുസരിച്ച് മാറാനുള്ള കഴിവുണ്ടായിരിക്കണം ദെൻ ഒബ്ജക്റ്റിവിറ്റി അതായത് ഒരു ലക്ഷ്യബോധം വേണം ഈ ഒരു ലീഡർക്ക് എന്ന് പറയുന്നത് പിന്നെ എമ്പതി എമ്പതി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സൈഡിൽ നിന്നും കൂടെ കാണാനുള്ളൊരു ആ ഒരു വ്യൂ പോയിന്റ് അതും കൂടെ ലീഡർക്ക് ഉണ്ടായിരിക്കണം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം ഇമോഷണലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് അയാൾക്ക് അതൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല ഉണ്ടാവില്ല അയാൾ പെട്ടെന്ന് തകർന്നു പോകും അപ്പോൾ എന്തായിരിക്കണം ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ലീഡർ അപ്പോൾ ഇത്രയാണ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഇനി ഒരു ലീഡർക്ക് വേണ്ട മാനേജീരിയൽ ട്രേഡ്സ് ആണ് മൂന്നെണ്ണം പറഞ്ഞിട്ടുള്ളത് ടെക്നിക്കൽ നോളേജ് ഉണ്ടായിരിക്കണം ഓർഗനൈസിങ് എബിലിറ്റി ഫോളോവേഴ്സിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള എബിലിറ്റി വേണം എബിലിറ്റി ടു ഡീൽ വിത്ത് പീപ്പിൾ ആളുകളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഒരു ലീഡർക്ക് വേണം കാരണം ഒരുപാട് സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആളാകുമ്പോൾ എന്തായിരിക്കും അവർക്ക് അതിനുള്ള എബിലിറ്റി കൂടി ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയാണ് ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പാണ് ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അതെന്താണ് ആണ് ദെൻ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഒരു ലീഡർ അവിടെ സബോർഡിനേറ്റ്സിനെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്തിപ്പിച്ച് ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സസിനെ മാക്സിമം മാക്സിമം നമ്മൾ എന്ത് ചെയ്യുകയാണ് യൂട്ടിലൈസ് ചെയ്യുകയാണ് ദെൻ ക്രിയേറ്റിംഗ് കോൺഫിഡൻസ് സബോഡിനേറ്റ്സിൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ആണ് നമ്മൾ ലീഡർഷിപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ മാക്സിമം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലൂടെ അവർക്കെന്താണ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ദെൻ പ്രൊമോട്ടിംഗ് കോഡിനേഷൻ ഒരു ലീഡർഷിപ്പ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ലീഡറും അവരുടെ സബോർഡിനേറ്റ്സും കൂടെ ഒരുമിച്ചാണ് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്നത് അവിടെ എന്താണ് നല്ലൊരു കോഡിനേഷൻ ഉണ്ടാകും ദെൻ ഡയറക്ടിങ് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒരു ഗ്രൂപ്പ് ആയിട്ട് അവർ എന്ത് ചെയ്യുകയാണ് ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അവിടെ എന്താണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനൊക്കെ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ദെൻ ഡെവലപ്പ് ഗുഡ് ഹ്യൂമൻ റിലേഷൻസ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ലീഡറും ഉണ്ടാകും കുറേ ഫോളോവേഴ്സും ഉണ്ടാവില്ല അപ്പോൾ അവരെല്ലാവരും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലീഡർഷിപ്പ് എന്താണെന്ന് നോക്കി അതിൻ്റെ ഫീച്ചേഴ്സ് ഫാക്ടേഴ്സ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്തൊക്കെയാണെന്ന് നോക്കി ദെൻ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് അത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത് ഓൾമോസ്റ്റ് ഈ ചാപ്റ്ററിലെ ടോപ്പിക്സ് ഒക്കെ കവറായി ഇനി ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ആണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എസ് ഐക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് മുമ്പൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഇതിൽ കുറേ തിയറീസ് വരുന്നുണ്ട് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം അത് പഠിക്കാനും സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്തിട്ട് പോകരുത് ആ ടോപ്പിക്ക് എന്തായാലും പഠിക്കുക ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഡയഗ്രോ ഒക്കെ വരച്ച് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും എളുപ്പം കുറേ സബ് പോയിന്റ്സും തിയറീസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി കുറച്ച് കുറച്ച് കണ്ടൻസ് പഠിച്ച് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് വാരി വലിച്ച് പഠിക്കാമെന്ന് നമുക്കൊന്നും തന്നെ ഓർമ്മയുണ്ടാവില്ല അപ്പോൾ മനസ്സിലാക്കി വിൽക്കുക ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും പഠിക്കുന്നതിന് അപ്പോൾ അതിനനുസരിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്താണെന്നുള്ളത് മാത്രം ഒരു തിയറി എടുത്താൽ അതിൽ എന്തിനെക്കുറിച്ചാണ് പറയണമെന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡ്സായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക ഇനി ആ ഒരു ടോപ്പിക്കിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന കരുതണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിന് മുൻപുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്